മറ നീക്കി പുറത്തു വന്നു. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 7000-ലധികം വോട്ടുകൾ ബി ജെ പി മറിച്ചു കൊടുത്തത്. ഈ മണ്ഡലത്തിലാകെ 10000-ലധികം വോട്ടുകളാണ് ബി ജെ പിയുടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസിൻ്റെയും ഡീലിൻ്റെ ഭാഗമായി കിട്ടിയ വോട്ടും ഈ മണ്ഡലത്തിലെ എസ് ഡി പി ഐയുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വളരെ പരസ്യമായി യു ഡി എഫിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി വർഗീയമായ പ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിട്ട് യു ഡി എഫിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും വിജയത്തെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടിനുള്ള വിജയമല്ല. അപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് ആ രാഷ്ട്രീയത്തിൻ്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമല്ല. സന്ദീപ് വാര്യർ യു ഡി എഫിലേക്ക് പോയാലും പോയില്ലെങ്കിലും ഇവിടെ കൃഷ്ണകുമാറിനെതിരായി വലിയ വികാരം ബി ജെ പിക്ക് അകത്തുണ്ട്. ബി ജെ പിയും കൃഷ്ണകുമാറും ഷാഫി പറമ്പിലും തമ്മിൽ ഡീലിൻ്റെ ഭാഗമാണ്, കോൺഗ്രസും ബി ജെ പിയുടെയും ഡീലിൻ്റെ ഭാഗമാണ് ഈ വോട്ട് അപ്പുറത്ത് പോയത്. അല്ലാതെ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയത് കൊണ്ട് വോട്ടാകെ അങ്ങോട്ട് പോയി എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. ഇത് മുൻകൂട്ടി ഉണ്ടാക്കിയ ധാരണ, അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തു, പാലക്കാട് ഞങ്ങൾക്ക് തരിക, ഇതാണ് ആ ഡീലിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അതാണ് പാലക്കാട് യു ഡി എഫ് ജയിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വിജയിക്കാനും ഇടയാക്കിയത്.